ഫൺ ഫൺസ് വൈബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയദർശൻ സംവിധാനം ചെയ്ത കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമയിലെ കുറച്ച് കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സിനിമ കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണുക അല്ലെങ്കിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഈ സീനിലെ ഈ ഒരു ഷോട്ടിൽ ഇവിടെ രണ്ടു പേർ മാത്രമാണ് നിൽക്കുന്നത് മറുവശത്ത് കുറച്ചേറെ പേർ നിൽക്കുന്നതും കാണാം എന്നാൽ വീണ്ടും ഈ ഷോട്ട് കാണിക്കുമ്പോൾ ഈ വശത്ത് കുറെ അധികം ആളുകൾ നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ മറുവശത്ത് നിന്നിരുന്നവരെല്ലാം മാറി വേറെ ആളുകളായിരിക്കുന്നതും കാണാം ഈ ഒരു സീനിൽ ഇവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ ടേബിളിൽ ഒരു ടീ മാത്രമാണുള്ളത് എന്നാൽ തൊട്ടടുത്ത സീനിൽ ഒരു കട്ടൻ ചായ അവിടെ പ്രതീക്ഷമാകുന്നു ടോണി ശങ്കർ റാമന്റെ വെടി കാലിൽ കൊണ്ടതിന് ശേഷം താഴെ കാറിന്റെ മുകളിലേക്ക് വീണ് മരിക്കുന്ന സീനാണിത് എന്നാൽ ഈ ബിൽഡിങ്ങിൽ നിന്നും സ്ലിപ്പായി താഴെ വീഴുന്ന ഒരാൾ എങ്ങനെ ഇത്രയും മാറിക്കിടക്കുന്ന കാറിൽ വന്ന് വീണെന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഇത്രയും അജാന ഈ മനുഷ്യൻ ഇത്രയും മുകളിൽ നിന്ന് വീണിട്ടും കാറിന് ഒരു പോറൽ പോലുമില്ല അതുപോലെ തന്നെ കാറിൽ വെടി കെട്ടിയതിന് ശേഷം വീണയാളുടെ കാലിൽ നിന്നും ഒരു തുള്ളി ബ്ലഡ് പോലും കാറിൽ വീണിട്ടുമില്ല ഇനി ടോണി ചേട്ടൻ നിലത്ത് വീണ് മരിക്കുന്നത് അല്പം ഗമകുറവായത് കൊണ്ട് എണീറ്റ് കാറിന്റെ മുകളിൽ മരിച്ചതാണോ ആവോ സിനിമ തുടങ്ങുമ്പോൾ ഇൻസ്പിറേഷൻ അഖീര കുർസോവ ഫിലിം സ്ട്രേഡോക്സ് നൈൻറ്റീൻ ഫിഫ്റ്റിനൻ എന്ന് എഴുതി കാണിക്കുന്നുണ്ട് എന്നാൽ ഈ ജാപ്പനീസ് സിനിമ റിലീസായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതല്ല പകരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതാണ് അതുപോലെ തന്നെ ഡയറക്ടറിന്റെ പേരിന്റെ സ്പെല്ലിങ്ങും തെറ്റായാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് ഇനിയൊരു അപൂർവമായ താടി വളർച്ചയുടെ കഥയാണ് ഈ ഒരു സീൻ കാണിക്കുമ്പോൾ ശങ്കർ രാമന്റെ താടി ഒന്ന് ശ്രദ്ധിച്ചോണം ഇതിനുശേഷം കാറിൽ കയറി ഹൈവേയിൽ എത്തിയപ്പോഴേക്കും താടി ഇത്രയും വളർന്നിരിക്കുന്നു ഈ ഒരു സീനിൽ ശങ്കരാമൻ ഇട്ടിരിക്കുന്നത് ഒരു ബ്ലൂ ഷർട്ടാണ് എന്നാൽ ഇതിനുശേഷം ഇവിടെ വെച്ച് തലകർക്കം ഉണ്ടാകുകയും രാഹുൽ ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഷർട്ടിന്റെ കളർ ബ്ലൂ മാറി ഗ്രേ ആയി മാറുന്നു ഈയൊരു സീനിൽ ആക്സിലേറ്റർ കൊടുക്കുന്നതിന് മുന്നേ തന്നെ മൂവ് ഒരു പ്രത്യേകതരം സ്കൂട്ടർ നമുക്ക് കാണാം ഇവിടെ ശങ്കറരാമൻ സ്കൂട്ടർ ഓടിച്ചു വരുന്നതും പിന്നീട് സ്കൂട്ടർ നിർത്തി അതിൽ നിന്ന് ഇറങ്ങുന്നുമുണ്ട് എന്നാൽ സ്കൂട്ടർ നിർത്തി ഇറങ്ങുന്നതിനു മുമ്പേ തന്നെ സ്കൂട്ടർ സെൻട്രൽ ഇട്ടിരിക്കുന്നതായി കാണാം എ എസ് പി ഗ്രേസിയുടെ കൺഫെഷൻ റെക്കോർഡ് ചെയ്താണ് ശങ്കർരാമൻ തനിക്കെതിരെയുള്ള കേസിന് തെളിവുണ്ടാക്കുന്നത് എന്നാൽ ഈ സീൻ ആദ്യം കാണിക്കുമ്പോൾ ജസ്റ്റ് ഒരു കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിൽ ഇടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നാൽ പിന്നീട് ഗ്രേസി ഇത് ഓർത്തെടുക്കുമ്പോൾ ഈ സീൻ വീണ്ടും കാണിക്കുന്ന ടൈമിൽ ശങ്കറരാമൻ ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട് എ എസ് പി ഗ്രേസിയുടെ മൂക്കാമണ്ട തീർത്ത് കാക്കപ്പാപ്പി തോക്കിനരെ അടികൊടുക്കുന്നതും നെറ്റിമുറിഞ്ഞ് ചോര വരുന്നതും കാണാം പിന്നീടുള്ള സീനുകളിൽ ഇവിടെ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് എന്നാൽ ബാൻഡേജ് റിമൂവ് ചെയ്യുമ്പോൾ മുറിവിൻ്റെതായ യാതൊരു പാടും ഇവിടെ കാണാനില്ല ഈ ഒരു സീനിൽ കാക്കപ്പാപ്പി രാഹുലിനോട് സംസാരിച്ചിരിക്കുമ്പോൾ കയ്യിൽ ഒന്നും ഇല്ല എന്ന് വ്യക്തമായി കാണാം എന്നാൽ ഇതേ ഷോർട്ട് സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ കയ്യിൽ ഒരു പെൻ ഇരിക്കുന്നു ഇവിടെ ടേബിളിൽ രണ്ട് ലാൻഡ് ഫോൺ ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് എന്നാൽ തൊട്ടടുത്ത സീനിൽ ഇതിൽ ഒരു ലാൻഡ് ഫോൺ അവിടെ നിന്നും എണീറ്റ് കുറച്ച് മാറിയിരിക്കുന്നതായും കാണാം പാപ്പയുടെ ടേബിളിൽ കുറെ ബോക്സസ് ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് ഈ ബോക്സസും അടുത്ത സീനിൽ കുറച്ച് മാറിയിരിക്കുന്നതായി കാണാം ടോണി ചേട്ടനും റാണി ചേച്ചിയും വീട്ടിലുള്ളപ്പോൾ പെട്ടെന്ന് കാക്കപ്പാപ്പി കയറി വന്ന് എന്തോ തപ്പുന്നുണ്ട് എന്നാൽ ഇത് റാണിയുടെ രഹസ്യ കാമുകനെയാണോ എന്ന് പ്രേക്ഷകർക്ക് തോന്നും എന്നാൽ പാപ്പി തപ്പിയത് പച്ച തുണിയിൽ പൊതിഞ്ഞ എന്തോ ഒരു സാധനമാണ് പക്ഷേ ഇതാണ് തപ്പിയതെങ്കിൽ എന്തിനാണ് പാപ്പി കഥകിന് പിറകിലും പിന്നെ ഈ കാണുന്ന ഭാഗത്തുമൊക്കെ തപ്പിയതെന്ന് മനസ്സിലാകുന്നില്ല